എന്റെ മകളാണ് അതാ നീന്തുന്നത്. 100 meters ബട്ടർഫ്ലൈ സ്ട്രോക്കിൽ അവളുടേതാണ് ഇന്നത്തെ റെക്കോർഡ്. ഫ്രീ സ്റ്റൈലിൽ ഈ നാഷണലിൽ അവൾ ഒരു റെക്കോർഡ് സൃഷ്ടിക്കും. ഐ ആം ഷുവർ. വെരി ഗുഡ്. Gentlemen, a new record. 100 meters freestyle. കേരളത്തെ റെപ്രസെന്റ് ചെയ്ത വിജി ഇന്ത്യൻ റെക്കോർഡ് സൃഷ്ടിച്ച് സ്വർണ്ണ മെഡൽ നേടിയിരിക്കുന്നു. കൺഗ്രാചുലേഷൻസ്. ഹലോ, താങ്ക് യു. ഞാൻ മദ്രാസിലാണെങ്കിലും ഒരു മലയാളി പെൺകുട്ടി റെക്കോർഡ് നേടിയതിൽ സന്തോഷമുണ്ട്. എന്റെ പേര് രാജു. ഓ, ടെന്നീസ് രാജു. ടെന്നീസിൽ മാത്രമല്ല, ജാവലിനും എന്റേതാണ് റെക്കോർഡ്. ഹായ്, കൺഗ്രാചുലേഷൻസ്. തന്റെ തിരക്ക് കണ്ടിട്ട് താനാണ് ഇവിടെ നീന്തലിന്റെ ആശാനം തോന്നുന്നുണ്ടല്ലോ. ആശാനം തന്നെയാ, ഞാൻ വെറും പപ്പനല്ലോ, കാവാലം പപ്പനാ, ചുറ്റിലും വെള്ളമാ. ഓ മൈ ഡിയർ ഗേൾ, നീ റെക്കോർഡ് സൃഷ്ടിച്ചിരിക്കുന്നു, ഇന്ത്യൻ റെക്കോർഡ്. ഡാഡി, മീറ്റ് മിസ്റ്റർ രാജു, ജാവലിൻ ത്രോ ചാമ്പ്യൻ ആൻഡ് ഓൾസോ വെരി ഫൈൻ ടെന്നീസ് പ്ലെയർ. കൺഗ്രാചുലേഷൻസ്, കൺഗ്രാചുലേഷൻസ്. മോളെ, നീ പോയി ഡ്രസ് ചേഞ്ച് ചെയ്ത് വരൂ. മിസ്റ്റർ രാജു, എനിക്ക് റെയിൽവേയിലാണ് ജോലി. മദ്രാസിലേക്ക് മാറ്റം കിട്ടിയിട്ട് ഒരു മാസമായി. തിരുവനന്തപുരത്തായിരുന്നു. ഞാൻ ഒരു പ്രത്യേക താല്പര്യമെടുത്താണ് വിജിക്ക് നീന്തലിൽ ട്രെയിനിങ് കൊടുത്തത്. മിസ്റ്റർ രാജു, നമ്മുടെ കേരളം നീന്തൽ താരങ്ങളെ വളർത്തിയെടുക്കാൻ ഒരു ശ്രമവും നടത്തുന്നില്ല. എനിക്ക് നീന്തൽ ഇഷ്ടമാണ്, പക്ഷേ എനിക്ക് നീന്താൻ അറിയില്ല. ഈ കുഴപ്പമാണ് പൊതുവെ ഉള്ളത്. കേരളത്തിൽ 40-ലേറെ നദികളുള്ളതിന്റെ മൊത്തം നീളം 2445 kilometers. തിരുവനന്തപുരം മുതൽ തിരൂർ വരെ 228 miles നീളത്തിൽ കിടക്കുന്ന കായൽ, 560 kilometers നീളത്തിൽ കിടക്കുന്ന കടൽ, എന്നിട്ടും നമ്മുടെ കേരളം നീന്തലിൽ പിന്നോക്കമാണ്. ഇതാണ് നമ്മുടെ സ്ഥിതി. മിസ്റ്റർ രാജു, നിങ്ങൾ നീന്തൽ പഠിക്കണം. അയ്യോ, അതെനിക്ക് പറ്റില്ല, വെള്ളം ഭയമാണ്. മിസ്റ്റർ രാജു, നിങ്ങൾ എങ്ങനെ മദ്രാസ് ടീമിൽ വന്നു? ഇവിടെ ഒരു കമ്പനിയിലാണ് എനിക്ക് ജോലി. അവരുടെ ടീമിൽ കളിക്കാൻ വേണ്ടി മാത്രം എനിക്ക് ശമ്പളം തരുന്നു. ഓ, റെക്കോർഡ് ഹോൾഡർ. മോളെ, ഞങ്ങൾ തമ്മിൽ അടുത്ത സുഹൃത്തുക്കളായി കഴിക്കും. ബട്ട് വെള്ളം ഇയാൾക്ക് ഭയമാണ്. എല്ലാ കഴിവുകളും കൂടി ഒരാൾക്ക് വേണ്ടല്ലോ ഡാഡി. മിസ്റ്റർ രാജു, ഞാൻ ഇവളെ ഇന്ത്യയിലെ ഏറ്റവും വലിയ നീന്തൽ റാണിയാക്കും. ഐ ആം ഷുവർ. മേനോൻ സാർ ഇവിടെ ഉണ്ടല്ലോ. ഞാൻ മിസ് വിജയെ നേരിട്ട് ക്ഷണിക്കാൻ വേണ്ടി വന്നതാണ്. കേരളത്തിൽ നിന്ന് വന്ന സ്പോർട്സ് താരങ്ങൾക്ക് ഞങ്ങളൊരു ഡിന്നർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. സാറിനും ക്ഷണക്കത്ത് അയച്ചിട്ടുണ്ട്. മിസ്റ്റർ രാജുവിന് നമ്മൾക്കുള്ള ഡിന്നറിൽ പങ്കെടുക്കാൻ പാടില്ലല്ലോ, മദ്രാസുകാരനല്ലേ. അത് കൊള്ളാം, നിങ്ങളെ സൽക്കരിക്കുന്ന ഞാനും കൂടിയല്ലേ. നമ്മുടെ സ്പോർട്സ് താരങ്ങളിൽ മിക്കവരും മറ്റു സ്റ്റേറ്റുകൾക്ക് വേണ്ടി കളിക്കുന്നു. എന്റെ മകൾ വിജയെ മറ്റു സ്റ്റേറ്റിന് വേണ്ടി നീന്താൻ ഞാൻ ഒരിക്കലും അനുവദിക്കില്ല. ആ ശൈലന്തിനും തീറ്റ ഉണ്ടോ? അവൻ തീറ്റത്തിൽ ഒരു കൊതിയന. An interesting announcement. After today's match, there will be a program of Adam and Eve. പറുദീസ
മുക്കു തന്ന മലർവാടി ദൈവം നമുക്കു തന്ന മലർവാടി പറുദീസ വളരെ ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ അത് കാണാനുള്ള ഭാഗ്യം അവൾക്ക് ഇല്ലാതായി പോയി മോളെ. എന്ത് ചെയ്യാൻ ഡാഡി, ഞാൻ ഭാഗ്യഹീനയാണ്. അമ്മയെ കണ്ട് ഓർമ്മ തന്നെ എനിക്കില്ല. നീ എല്ലാ മത്സരങ്ങളിലും വിജയിക്കുമ്പോൾ എനിക്ക് എന്തൊരു ആത്മസംതൃപ്തിയാണെന്നറിയാമോ മോളെ? നിന്റെ വിജയമാണ് എന്റെ ജീവിത ലക്ഷ്യം. ഡാഡി, വിജയ് ഇന്നലെ നല്ല ഫോമിലായിരുന്നു. രാജുവിന്റെ പ്രോത്സാഹനം കൂടി ആയപ്പോൾ നാഷണൽ കഴിഞ്ഞിട്ട് ഒരു ദിവസം രാജുവിന്റെ വീട്ടിൽ വരണം. തീർച്ചയായും. ഈ നാഷണലിൽ ഞാൻ ആദ്യമായിട്ടൊരു സ്വർണം നേടിയിരിക്കുകയാണ്. എന്തിന്? പ്രേമത്തിന്. സ്വർണം എന്റെ മുമ്പിൽ നിൽക്കുന്നു. എന്താ ഒന്നും മിണ്ടാത്തത്? എനിക്ക് ഒന്നാം സമ്മാനം കിട്ടാത്ത ദുഃഖം കൊണ്ട്. എന്റെ സമ്മാനം നമുക്ക് പങ്കുവയ്ക്കാം. ഒന്നാം സമ്മാനം എനിക്ക് വിട്ടേക്ക്. രാജുവിന് പ്രേമത്തിന്റെ വെള്ളി മെഡൽ മതി. Can I join? Certainly. Not. What? ഇപ്പൊ ഇവിടെ ഒരു സ്റ്റണ്ട് നടന്നേക്കും. എന്നെ കളിയാക്കാണോ? കളിയാക്കാൻ നിക്കണ്ട, പോ. I shall see you. നിന്നെ ഞാൻ കണ്ടോളാം. പോ. അങ്ങനെ ആട്ടെ. Thank you.
ഹായ് നീന്താൻ വന്നതാണോ? ഒന്ന് ഡൈവ് ചെയ്യൂ. അയ്യോ വേണ്ട, വെള്ളത്തില് ഞാൻ കാവാലം പപ്പന. രാജു ഇന്ന് നീന്താൻ ഞാൻ പഠിപ്പിക്കാം. അയ്യോ വേണ്ട വേണ്ട വേണ്ട, വരൂ വരൂ വരൂ. താൻ എന്താണോ മീറ്റ് നിൽക്കുന്നത്? എനിക്ക് ഒന്ന് നീന്തൽ പഠിച്ചാ കൊള്ളാമെന്നുണ്ട്. താനല്ലേ നീന്തറിയാമെന്നും ആറ്റിൽ നീന്തുമെന്നെല്ലാം പറഞ്ഞത്? അതെ, ഇങ്ങനെ നീന്തൽ പഠിക്കുന്നതാ ഒരു രസം. അങ്ങനെ താൻ രസിക്കണ്ട, പോ പോ പോ. വിധി, നിങ്ങളെ ഞാൻ പല ദിവസങ്ങളായി വാച്ച് ചെയ്യുന്നു. രാജുവുമായുള്ള നിങ്ങളുടെ പെരുമാറ്റം ശരിയല്ല. ഞാൻ ഒരു ശരിയേടും കാണുന്നില്ല മിസ്. സ്പോർട്സിലും ഗെയിംസിലും അന്തസ് വേണം, അച്ചടക്കം വേണം, രണ്ടും എനിക്കറിയാം. പക്ഷേ ഒരു ടീം മാനേജർ ഒരു സ്കൂൾ ടീച്ചറെ പോലെ ആകരുത്. ടീമിന്റെ അന്തസ് സൂക്ഷിക്കേണ്ടത് എന്റെ കാര്യമാണ്. ഒരാണും പെണ്ണും കൂടി സംസാരിച്ചാൽ അന്തസ് ഇടിഞ്ഞു പോവില്ല. ഞങ്ങൾ ഇഷ്ടമുള്ളവരെ സ്നേഹിക്കും, ഇഷ്ടമുള്ളവരോട് സംസാരിക്കും. ഞങ്ങളുടെ കാര്യം ഞങ്ങൾ മാത്രമാണ് നോക്കുന്നത്. ഉപദേശത്തിന്റെ ആവശ്യമേ ഇല്ല. മാനേജർ എന്ന നിലയിൽ ഞാൻ നിങ്ങൾക്കൊരു വാർണിംഗ് തരുന്നു. രാജു, നീ സ്വപ്നം കാണുവാണോ? പ്രാക്ടീസിന് വന്നില്ലേ? ഞാനില്ല ജോണി. ഓ, നിനക്ക് പ്രേമം കയറിയിരിക്കുകയാണല്ലോ. അവളൊരു സ്മാർട്ടാണടാ. ആ സ്മാർട്ട് തന്നെയല്ല, അല്പം ഫ്ലേർട്ടും കൂടിയാണ്. ആ സലീം പറയുന്നത് നീ വിശ്വസിക്കരുത്. എടാ, ഒരു പെൺകുട്ടിയെ കണ്ടാൽ അവൾ ഏത് തരക്കാരിയാന്ന് മനസ്സിലാക്കാനുള്ള കഴിവ് എനിക്കുമുണ്ട്. ഞാനും അല്പം പ്രേമിച്ചിട്ടുള്ളവനാ. അവളെ പറ്റി കുറ്റം പറയുന്നത് എനിക്കിഷ്ടമല്ല. ഓ, റേസ് ആവുന്നല്ലോ. ഇതൊക്കെ എന്റെ ലക്ഷണങ്ങൾ. ആ തെറിച്ച പെണ്ണിന്റെ പുറകെ നടന്ന് നിന്റെ ഫ്യൂച്ചർ കളയല്ലേ. നീ ആ സലീമിനെ അടിച്ചെന്ന് കേട്ടല്ലോ. അടിച്ചു. കാരണം? അവൻ അനാവശ്യം സംസാരിച്ചിട്ട്. അനാവശ്യം ഞാൻ സംസാരിച്ചാലോ? സംസാരിച്ചു നോക്കുമ്പോൾ അറിയാം. അനാവശ്യം സംസാരിക്കുവാനല്ല, പ്രവർത്തിക്കാനാണ് പോകുന്നത്. എന്താണ് ഇവിടെ ബഹളം? ഇവൻ അനാവശ്യം സംസാരിക്കുന്നവരെയൊക്കെ അടിക്കുമത്രേ. ഓഹോ, അത്രയ്ക്ക് ചട്ടമ്പയാണോ? ഇവിടെ ചരക്ക് കൊള്ളാമല്ലോ. എടി, ചുമ്മാ ചലിക്കാതെ. Thank you.
നമസ്കാരം. ഞാനൊരു സ്പോർട്സ് മാസികയുടെ പ്രതിനിധിയാണ്. എനിക്ക് മിസ് വിധി ഒന്ന് ഇന്റർവ്യൂ ചെയ്യണം. നിങ്ങളുടെ മാസികയുടെ പേര്? കണിയറിഞ്ഞ്, ഇപ്പോഴത്തെ ലീഡിംഗ് ആണ്. ഓഹോ, അത്രയ്ക്ക് ലീഡിംഗ് ആണോ? എനിക്ക് ഇന്റർവ്യൂ ചെയ്യേണ്ടത് നിങ്ങളെയല്ല, മിസ് വിജിയാണ്. ഓ, ചെയ്തോളൂ. ആ മിസ്റ്റർ, നിങ്ങൾക്ക് എന്താണ് ചോദിക്കാനുള്ളത്? എനിക്ക് പലതും ചോദിക്കണമെന്നുണ്ട്, പക്ഷെ ഇപ്പൊ ഒന്നും വരുന്നില്ല. ഞാൻ ഒന്ന് തൊട്ടോട്ടെ. ഓഹോ, ഇവൻ എവിടെയും വന്നു. നിങ്ങൾ അറിയോ, ഇവനാണ് മിനി ഞാൻ എന്റെ സ്കൂട്ടറിൽ നിന്ന് പെട്രോൾ ഊറ്റിയെടുത്തവൻ. അയ്യോ സാറേ, അത് ഞാനല്ല, എന്നെ പോലെ ഒരുവൻ ഇങ്ങനെ ചുറ്റിക്കറങ്ങുന്നത് ഞാനും കേട്ടു. ഞാൻ നിന്നെ ഒന്ന് ശരിക്ക് ചുറ്റിക്കറക്കി തരാം. എന്തിനടാ നല്ല പത്രങ്ങളുടെ പേരും പറഞ്ഞ് ഇങ്ങനെ വായിൽ നോക്കി നടക്കുന്നത്? നിനക്കൊന്നും വേറെ തൊഴിലില്ല. ഏതായാലും ഇദ്ദേഹം ഇവിടെ വരെ വന്ന സ്ഥിതിക്ക് ഒരു നല്ല ഇന്റർവ്യൂ അങ്ങ് നടത്തിവിടാം. അയ്യോ, ഇനി വേണ്ട, ഇനി വേണ്ട, ഇനി പറയല്ലേ. അയ്യോ 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 അയ്യോ. വിജിക്കുഞ്ഞ് നീന്താനും പോയി. രണ്ടുപേരിപ്പോ വരും. ചേച്ചി വന്നിട്ടുണ്ടോ? വരണം വരണം. ഓ, ഇരിക്കൂ ചേച്ചി. ഇത് സ്വന്തം വീടാണോ? അല്ല, സ്വന്തം വീട് തിരുവനന്തപുരത്താണ്. ഇവിടെ അച്ഛനമ്മ മാത്രമേ ഉള്ളൂ. വിജി വന്നു തോന്നുന്നു, ഞാൻ പോയി നോക്കട്ടെ. ഹലോ രാജു, ഞാൻ പ്രാക്ടീസിന് പോയിരിക്കായിരുന്നു. ചേച്ചി വന്നിട്ടുണ്ട്. എവിടെ? അകത്തുണ്ട്. ഈ വിവരം അറിയിച്ചിരുന്നെങ്കിൽ ഞാൻ കാത്തിരിക്കുമായിരുന്നില്ലേ? എന്താ വിജി? എന്താ ചേച്ചി? വിജി എന്താ ചേച്ചി കാര്യം?
വിജയോട് ചോദിക്കൂ. നിങ്ങൾ തമ്മിൽ ഇതിനും പരിചയമുണ്ടോ? എല്ലാം അവള് പറഞ്ഞറിഞ്ഞാ മതി. വിജി, വിജി, എന്താണ് ഇതെല്ലാം? ഒന്ന് എഴുന്നേൽക്കൂ. ഡോക്ടർ എപ്പോഴും ഞാനിപ്പോ വന്നതേ ഉള്ളൂ. നമ്മുടെ വിജി, അല്ല എന്റെ വിജി, നീന്തലിൽ എല്ലാ റെക്കോർഡുകളും തീർച്ചയായിരിക്കാണ്, എല്ലാ റെക്കോർഡുകളും. ഡോക്ടർ വന്നത് വിശേഷിച്ച്? ഞാൻ രാജുവിന്റെ കൂടെ വന്നതാണ്. രാജു എന്റെ ബ്രദറാണ്. എന്താണ് ചേച്ചി ഇതെല്ലാം? മേനോൻ സാർ, എന്റെ ചേച്ചി അറിയുമോ? രാജു വരൂ. നീ വിഷമിക്കണ്ട, ഞാൻ എല്ലാം പറയാം. വിജിയും മേനോനെയും ഞാൻ നേരത്തെ അറിയും. 3 വർഷം മുൻപ് ഞാൻ തൃശ്ശൂരിൽ ജോലി നോക്കുമ്പോൾ വിജിയും മേനോനും എന്നെ കാണാൻ വേണ്ടി വന്നിരുന്നു. ഇതെന്റെ മകളാണ്, ഇവൾ ഗർഭിണിയാണ്. എത്ര മാസമായി? 5 മാസം. എന്താണ് അസുഖം? അച്ഛൻ ഇരിക്കുന്നോണ്ട് പറയാൻ വിഷമമുണ്ടോ? മിസ്റ്റർ മേനോൻ ഒന്ന് പുറത്തിരിക്കും. ഇവൾക്ക് അങ്ങനെ പ്രത്യേകിച്ച് അസുഖമൊന്നുമില്ല. പിന്നെ ഡോക്ടർ, ഒരു കുടുംബത്തിന്റെ മാനവും ഒരു പെൺകുട്ടിയുടെ ഭാവിയും രക്ഷിക്കണം. അബോർഷന് വേണ്ടിയാണല്ലേ? ഞാനത് ചെയ്യില്ല. ഒരു ഡോക്ടർ എന്നുള്ള നിലയ്ക്ക് എനിക്ക് ഉപദേശിക്കാനുള്ളത്, 5 മാസമായ സ്ഥിതിക്ക് നിങ്ങൾ ആരെ കൊണ്ടും അബോർട്ട് ചെയ്യിക്കാതിരിക്കുന്നതാണ് നല്ലത്. മാനത്തേക്കാൾ വലുതാണ് ഈ പെൺകുട്ടിയുടെ ജീവിതം. ഇവളുടെ ഭാവി നശിക്കില്ലേ ഡോക്ടർ? പ്ലീസ് ഡോക്ടർ. ഞാൻ ഇവിടെ ഇവിടെ താമസിപ്പിച്ചോളാം, സുഖമായി പ്രസവിക്കട്ടെ. കുഞ്ഞിനെ വളർത്താൻ ഞാൻ ഏർപ്പാടിയാ. അത് മതി ഡോക്ടർ, എനിക്കൊരു ചതിവ് പറ്റി. പാവിയാകാൻ കൂടി എനിക്കിഷ്ടമില്ല. അച്ഛന്റെ നിർബന്ധം കൊണ്ട് ഞാൻ വന്നതാണ്. ഈ കുട്ടി അകത്തുണ്ടോ? യെസ് ഡോക്ടർ. ഓ നോ, താങ്ക്സ്. താങ്ക് യു ഡോക്ടർ. അവള് പ്രസവിച്ചു. ആ കുഞ്ഞിനെ കണ്ടപ്പോ ജാനുവിന്റെ ചേച്ചി ലക്ഷ്മി വളർത്തിക്കൊള്ളാന്ന് പറഞ്ഞു. അവൻ വളരുന്നു, ഒരു ഓമിന കുഞ്ഞ്. ഇപ്പൊ നീ എന്തു പറയുന്നു? നിനക്കൊരു മോഡൺ ഗേളിനെ അല്ല വേണ്ടത്, നിന്നെ സ്നേഹിക്കുന്ന ഒരു സാധാരണക്കാരി പെണ്ണിനെയാ. ഞാനിനെ നീ വിവാഹം ചെയ്താൽ മതി. ഞാൻ വന്നത് എത്ര നന്നായി. എനിക്ക് ഇന്ന് തന്നെ പോണം. ഞാൻ കത്തിട്ട ഉടനെ നീ വന്നേക്കണം. നീ എപ്പോ വന്നു? ഇത്ര പെട്ടെന്ന് എന്താ പോകുന്നത്? വരുന്ന വിവരത്തിന് ഫോൺ ചെയ്തിരുന്നെങ്കിൽ കാറുമായിട്ട് ഞാൻ സ്റ്റേഷൻ വരുമായിരുന്നില്ലേ. ആ പോയ വിശേഷങ്ങൾ എന്തായി? ആ വിവാഹം നടക്കില്ല. ആ പെൺകുട്ടിയെ ഞാൻ നേരത്തെ അറിയാം. അവളും അവളുടെ അച്ഛനും കൂടി അബോർഷന് വേണ്ടി എന്നെ സമീപിച്ചിരുന്നു. ഓ, അങ്ങനെയാണോ? രാജുവിനത് ബോധ്യമായോ? ബോധ്യമാകാതെ അവൻ വല്ലാത്ത വിഷമത്തിൽ. ഞാൻ പോകാനിടയത് ജാനുവിന്റെയും രാജുവിന്റെയും ഭാഗ്യം. ഉടനെ നമുക്ക് അവരുടെ വിവാഹം നടത്തണം. ഞാൻ അവനോടത് പറഞ്ഞു. നീ പോയ അന്ന് തന്നെ അവളവിടെ ചേച്ചിയുടെ അടുത്തേക്ക് പോയി. എടി ജാനു, നീ
എന്നെ കൂടെ കൂടെ ആനയെന്ന് വിളിക്കുന്ന എന്തിനാ? അയ്യോ, ആനയ്ക്ക് എന്ത് വിലയാണ് കേശവേട്ടാ? ഗുരുവായൂരപ്പന്റെ എഴുന്നള്ളത്ത് പോലും ആനപ്പുറത്താണ്. എന്നാ ഇഷ്ടം പോലെ വിളിച്ചോ, ആവശ്യം പോലെ വിളിച്ചോ. അത് നീ എന്നെ കളിയാക്കിയതല്ലോടി കേശവേട്ടാ. ഗുരുവായൂരപ്പന്റെ തടം എഴുന്നള്ളിക്കുന്നത് കൊമ്പൻ കേശവന്റെ പുറത്താണ്. ഈ മോനാണ് ഗുരുവായൂരപ്പൻ. ലക്ഷ്മി, നിന്റെ അനിയത്തി എന്നെ കൊമ്പൻ കേശവൻ എന്ന് വിളിച്ചു. അതൊരു വലിയ പേരാണല്ലോ മോനെ. അമ്മ ആശുപത്രിയിലേക്ക് പോകുന്നു, കുഞ്ഞമ്മ നോക്കിക്കൊള്ളും. പിന്നെ രണ്ടുപേരും കൂടി കുഞ്ഞിനെ കൽപ്പിച്ചോണ്ട് ഇരുന്നാ പോരാ, അടുക്കള ജോലിയുണ്ട്. ഞാൻ മതവളയിൽ നിൽക്കുവാ. മതം ഇളകും, വിശേഷം അറിയാതെ അങ്ങോട്ട് എണീക്കാൻ. മോനെ, നിന്റെ അച്ഛൻ മതവളകി നിൽക്കുകയാണ്, നമുക്ക് ആ തെങ്ങ തളയ്ക്കാം. ജാനു, സമയം പോയി, ഡ്യൂട്ടി കഴിഞ്ഞാൽ ഉടനെ വരാം. വരട്ടെ മോനെ, പോയിട്ട് വരട്ടെ. നീ എന്നെ തെങ്ങ തളയ്ക്കില്ലയോ? എന്താ കേശവ, സുഖമാണോ? ജാനു വന്നതിൽ പിന്നെ ഒരു ആശ്വാസമുണ്ട്. അതിനു മുമ്പേ കുഞ്ഞിനെ നോക്കണം, അടുക്കള ജോലി നോക്കണം. അവക്ക് നൈറ്റ് ഡ്യൂട്ടി ഉള്ളപ്പോഴാ വലിയ കഷ്ടം. യവൻ ഉണർന്ന് അമ്മയെന്ന് വിളിച്ച് കരയാൻ തുടങ്ങും. അപ്പോ കുഞ്ഞൊരു ബുദ്ധിമുട്ടായി അല്ലേ? അയ്യോ, എന്റെ കുഞ്ഞ് എനിക്കൊരു ബുദ്ധിമുട്ടാകുമോ? മോന് വിശക്കുന്നുണ്ടോടാ? അവന് വിശക്കുന്നുണ്ടാവും, ഞാൻ പോയി പാൽ കൊടുത്തിട്ട് വരാം. ബാബാ മോനെ, ഓമ്മനെ കുട്ടാ. പിന്നെ ജാനു ഇങ്ങോട്ട് പോന്നത് എന്റെ മനസ്സിന് ഒരു സുഖവുമില്ലായിരുന്നു ചേട്ടാ. ഞാൻ വിളിച്ചോണ്ട് പോകാനാണ് വന്നത്. ഞാൻ വരില്ല, എനിക്കവിടെ താമസിക്കാൻ വിഷമമാണ്. വല്ലപ്പോഴും ചേച്ചിയും ചേട്ടനെയും കാണാൻ ഞാൻ വരും. ചാരിയേട്ടൻ വരുമ്പോഴും കാണാനായിട്ട് ഞാൻ വരും. നിന്റെ മനപ്രയാസം എനിക്കറിയാം കുഞ്ഞ്, അതിന് പരിഹാരം ഉണ്ടായിരിക്കുന്നു. രാജു കുഞ്ഞിന് നിശ്ചയിച്ചു വെച്ചിരുന്ന വിവാഹം നടക്കില്ല. ആ പെണ്ണ് നല്ല കൂട്ടത്തിലല്ല, ഇത് രാജു കുഞ്ഞിനും മനസ്സിലായി. അതുകൊണ്ട് ആ വിവാഹം വേണ്ടെന്ന് വെച്ചു. ജാനുവിന് രാജു കുഞ്ഞിനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കാൻ കൊച്ചമ്മ തീരുമാനിച്ചു. വേണ്ട. അതെന്താ? രാജുവിന്റെ ഭാര്യ ഒരിക്കൽ എന്തൊക്കെ വണ്ണം പഠിപ്പിന് യോഗ്യത എനിക്കില്ല. ഞാൻ ആശിച്ചതുപോലും തെറ്റായിപ്പോയി. വേണ്ട, രാജുവിന് തന്നെ വിവാഹം കഴിക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഞാൻ എന്ത് പറയാനാണ്, ഞാൻ പോകുന്നു. ഔഷധത്തിന് അറിയാവോ, ഞാൻ മൂന്ന് തവണ ആത്മഹത്യ ചെയ്യാൻ ഒരുങ്ങിയതാണ്. ഈ കേശവൻ ഒരുത്താണല്ലോ തടഞ്ഞത്. തന്നെ ഞാൻ ഇനി സമ്മതിക്കില്ല, കാരണം നമ്മൾ മൂന്ന് പേരും ഒരിക്കലും ഇനി ശ്രമിച്ചവരാ. ഇയാള് വിഷം വാങ്ങിച്ചു തിന്നു, വിഷത്തി മായം ചത്തില്ല. താൻ കെട്ടിത്തൂങ്ങി, കയറി മായം കയറു പൊട്ടി ചത്തില്ല. ഞാൻ കറണ്ടി കയറി പിടിച്ചു, കറണ്ടി മായം ഞാനും ചത്തില്ല. ഇയാളുടെ ഭാര്യ ഒരു മഹിളാസംഘം പ്രസിഡന്റാണ്, തന്റെ ഭാര്യ ഒരു രജിസ്റ്റർ ഓഫീസറാണ്, എന്റെ ഭാര്യ ഒരു നേഴ്സാണ്. ഒരു പെണ്ണ് കാരണം മീശകളിട്ട് നമ്മൾ ആത്മഹത്യാവെന്ന് വെച്ചാൽ പുരുഷ കുലത്തിന് തന്നെ അപമാനമാണോ? അല്ലേലും ഈ ആത്മഹത്യണേല് ഒരു അർത്ഥവുമില്ല. എങ്ങോട്ട് നോക്കി, എന്റെ അപ്പനെ അമ്മ പറയാത്ത തെറിയും തേപ്പുമില്ല. ഇന്നാളൊരു ദിവസം അമ്മ പൂച്ചക്കുട്ടീനെ എറിയണ പോലെ വളച്ചു കൂട്ടി മിറ്റത്തേക്ക് ഒരു എറണം. എന്നിട്ട് എന്തുണ്ടായി, കമാന്നൊരക്ഷരം മിണ്ടിയ അപ്പൻ നേരെ ഏറ്റു വന്ന് തിന്നലിരുന്നു. അതുകൊണ്ടെന്താ, അനിയന്മാരെ അഞ്ചാ, അപ്പഴേക്ക് അപ്പൻ മരിച്ചു. ഇല്ലെങ്കിൽ തന്റെ അപ്പനെ അമ്മയും പോലെ ജീവിക്കാൻ എനിക്ക് പറ്റില്ല. എന്റെ ഭാര്യയുടെ ചവിട്ടും തൊഴിയും കൊണ്ട് ജീവിക്കാൻ എനിക്ക് സാധ്യമല്ല. ഒരു കാര്യം തീർച്ചയാണ്, ഇനി എന്റെ ഭാര്യ എന്നെ ഉപദ്രവിച്ചാൽ ഞാൻ അവളെ സൂയിസൈഡ് ചെയ്യും. പക്ഷെ എനിക്ക് അതിനും വയ്യല്ലോ, രജിസ്റ്റേഡ് ആയിപ്പോയത് പോലീസിൽ അറിയിച്ചാൽ കുഴപ്പമല്ലേ? അത് ശരിയാട്ടാ, മുറിയേറ്റ നരിയും കരി വന്ന നരിയും ഒറ്റ എക്സാമ്പിൾസിലാ ഉപദ്രവിക്കുക. ഇന്നാളൊരു ദിവസം മഹിളാസമാജത്തിൽ നിന്ന് രണ്ടു മൂന്ന് പെണ്ണുങ്ങളെയും കൊണ്ട് അകത്തേക്ക് പോയി. എന്നോട് പുറത്തിരിക്കാൻ ഞാൻ പുറത്തിരുന്നു. പിന്നെ പോയിപ്പോഴെന്നെ അറിയണേ, പുരുഷന്മാരായിരുന്നു. ഞാൻ കമാന്നൊരു അക്ഷരം മിണ്ടിയ അതാ ഉത്തമ പുരുഷന്റെ ലക്ഷണം. മനസ്സിലായടോ? ഭാര്യമാരാൽ ദുരിതം അനുഭവിക്കുന്ന ഭർത്താക്കന്മാരുടെ ഒരു യൂണിയൻ ഉണ്ടായിരുന്നെങ്കിൽ അത് ചേർന്ന് ഗവൺമെന്റിന് ഒരു സങ്കട ഹർജി സമർപ്പിക്കാമായിരുന്നു. എന്താ ഭാഗ്യവന്മാരിന്ന് വെടിപറഞ്ഞ് സൂചിക്കുന്നത്? കിണറ്റിലെ തവളകളെ പോലെയാണ് ഞങ്ങളുടെ മൂന്നുപേരുടെ സ്ഥിതി. കുടിച്ചോ കുടിക്കാതെ കിടക്കുന്ന ആർക്കറിയ? ശരിക്കും കുടിച്ചു കിടന്നോ? ഭാര്യമാർക്ക് ജോലിയുണ്ടല്ലോ, കൊച്ചുങ്ങളെ നോക്കി വീട്ടിലിരുന്നാ മാത്രം മതിയല്ലോ. ആശാന്റെ ഭാഗ്യം കൊണ്ടാണ് കല്യാണം കഴിക്കാനുള്ള ഗതികേട് ആശാന് വരാതിരുന്നത്. ഇത് തടവാണ് ആശാനെ, കഠിന തടവ്. പ്രത്യേകിച്ച് ഉദ്യോഗസ്ഥരെ കെട്ടുന്നത് ജീവപര്യന്താണ്. ഏത് സ്ത്രീയെയും ഏത് സമയത്തും വിലക്ക് നിർത്താനാണ് ഒരു പുരുഷൻ ആദ്യമായി പഠിക്കേണ്ടത്. എന്റെ പൊന്നാശാനെ ഒന്ന് പറഞ്ഞുതരാവോ? ആശാനെ 41
കടുക്ക. ഓരോരുത്തരും 41 കടുക്ക വാങ്ങിച്ച് കയ്യിൽ വെക്കണം. ആദ്യത്തെ ദിവസം ഭാര്യ വഴക്കുണ്ടാക്കുമ്പോൾ ഒരു കടുക്കെടുത്ത് ഭാര്യ കാണുകയെ തല്ലിച്ചാച്ച് ചവച്ചു വിഴുങ്ങ. രണ്ടാമത്തെ ദിവസം 2 എണ്ണം, മൂന്നാമത്തെ ദിവസം 3, നാലാമത്തെ ദിവസം 4, അഞ്ചാമത്തെ ദിവസം 5. അങ്ങനെ 5-6 ദിവസം കഴിയുമ്പോൾ ഭാര്യ അന്വേഷിക്കും ഇതെന്താ കാര്യമെന്ന്. അപ്പോൾ അവരോട് പറയണം 41 കടുക്ക് കഴിച്ച് പ്രതികാരം വീട്ടണം. അതിലെന്താ പ്രതികാരം വീട്ടുന്നത്? 41 കടുക്ക് കഴിച്ചാൽ ഒരു പുരുഷന്റെ വീര്യം നശിച്ച് അവൻ സന്യാസിയായി മാറുമെന്ന് അവർക്ക് കാണിച്ചു കൊടുക്കണം. അത് കഴിഞ്ഞാൽ ഒരു സ്ത്രീയും ഒരു സമയത്തും ഒരെതിരും പറയില്ല. ആശാൻ കഴിച്ചിട്ടുണ്ടോ? അപ്പം തിന്നാൽ മതി, കുഴിയെണ്ണണ്ട. വഴിയുണ്ട്, വഴിയുണ്ട്. പണ്ടാരടങ്ങ മനുഷ്യനെ കണ്ടു ഓർക്കൂല. എനിക്ക് കളി വരും കേട്ടാ. എന്തൊക്കെ കന്നാലിയാണിത്? ഓ മനുഷ്യ, ഞാൻ പൊതുസേവനം കഴിഞ്ഞേ ഒന്ന് ഉറങ്ങാൻ വന്ന് കിടക്കാണ്. താ എന്തൊക്കെ ശല്യം ചെയ്യണത്? എന്റെ ത്രേജക്കുട്ടി, നീ എന്നെ അടുക്കിയെ തൊഴിക്കി എന്ത് വേണമെങ്കിലും ചെയ്തു. ഞാൻ കരയുമ്പോ നീ ഒപ്പം ഒന്ന് കരഞ്ഞാ മതി. അയലൊക്കെ കാര്യം വിചാരിക്കട്ടെ, ഞാൻ നിന്നെയും തൊഴിക്കണ്ടെന്ന്. താ എന്തുട്ടാണ്ടോ ശവി കടുക്ക വെച്ച് ചെയ്യണത്? തനിക്ക് ശോധന ഇല്ല. എനിക്കല്ല, നിനക്കാ ശോധന ഇല്ലാത്ത എനിക്കറിഞ്ഞൂടെ. നീ നോക്കിക്കോ, ഞാൻ പ്രതികാരം ചെയ്യുന്നുണ്ട്. എന്ത് ടോലക്കാണ്ടോ തന്റെ പ്രതികാരം? 5-6 ദിവസമായി ഞാൻ ഈ കടുക്ക പ്രയോഗം തുടങ്ങി. 41 ദിവസം ഇവനെ സേവിച്ച എന്നിലെ പുരുഷ ബീജം നഷ്ടപ്പെട്ട് ഞാൻ വെറും സന്യാസിയായി പോ. മനസ്സിലായി എനിക്ക്? എന്റെ കർത്താവേ, ഞാൻ സ്നേഹം കൊണ്ടല്ലേ അടിക്കും തൊഴിക്കും ഒക്കെ ചെയ്ത്. ഇങ്ങോട്ട് വാങ്ങ. ഞാൻ വരണില്ല, നീ എന്നെ തല്ലും. എന്റെ പൊന്നല്ലേ, ഇങ്ങോട്ട് വായി കട്ടുന്ന കിടന്നു. വാങ്ങി കട്ടുന്ന കിടക്ക്, വാങ്ങ. അശനെ, അപ്പു അശനെ, ഇവിടെ ഇവിടെ ആരും ഇല്ലേ? ആരാണ്? എന്താ അശാലേ? എന്താ പരുന്തോ? അയ്യോ പരുന്തല്ല, ഓന്തോ. നോക്കണം പിന്നെ മറ്റവനാ കടിക്കൂ. ആ ഭാര്യയുടെ ഈ മാസത്തെ ശമ്പളത്തിൽ നിന്ന് വാങ്ങിച്ചതാ. ഞങ്ങളുടെ തമ്മിലുള്ള പിണക്കം തീർത്ത അശാനില്ലയോ, അതുകൊണ്ട് വാങ്ങിച്ചോണ്ട് വന്നാ. നോക്കട്ടെ. ഇത് നിന്റെ മോന്ത പോലെ ഇരിപ്പുണ്ടല്ലോ. എന്റെ അച്ഛന്റെ മുഖം ഇതുപോലെ. അശാനെ, ആശാൻ പറഞ്ഞ കടുക്കാ പ്രയോഗം ഫലിച്ചു. ഞാനും ഔസേപ്പും രാഘവനും രക്ഷപ്പെട്ടു. എങ്ങനെ? ആശാൻ പറഞ്ഞ പോലെ ഓരോ കിലോ കടുക്ക് വിധം ഞങ്ങൾ വാങ്ങിച്ചു. ഭാര്യമാര് വഴക്കുണ്ടാക്കാൻ വാ തുറക്കുമ്പോ ഞാൻ ചതക്കി കടുക്ക. പക്ഷെ തിന്നാൻ അവൾ സമ്മതിക്കുക. ഇപ്പൊ കടുക്ക എന്ന് കേട്ടാൽ എന്റെ ഭാര്യയ്ക്ക് പേടിയ. ആശാന്റെ ഈ പരോപകാരം ഞാൻ ഒരിക്കലും മറക്കില്ല ശനെ. പരോപകാരം ചെയ്യുന്നത് എനിക്ക് ഇഷ്ടമാണ്. മറ്റുള്ളവരെ സഹായിക്കുക, അതാണ് എന്റെ ജീവിത ലക്ഷ്യം. എന്നാ എന്റെ അമ്പാൻ പിടിച്ചു, എന്നിട്ട് ധൈര്യമായിട്ട് പോകും. അതുകൊണ്ട് ഇന്നു മുതൽ നിങ്ങളും നിങ്ങളുടെ കുടുംബക്കാരും കൂട്ടുകാരും അയൽക്കാരും മനുഷ്യരാശിയെ നന്നാകാൻ വേണ്ടി കടുക്ക ഉപദേശിക്കുക. ശരിയാണ് അശൻ, ഇന്നു മുതൽ കടുക്കായ്ക്ക് അനുകൂലമായി ഞാൻ നീക്കം ആരംഭിക്കും. കുടുംബകലഹങ്ങൾ തീർക്കുവാൻ അത്യുത്തമം കടുക്ക. കടുക്കെടുക്കാം, കടുകെടുക്കാം. മതി അശാനെ, ഞാനൊരു അബദ്ധം കാണിച്ചു. രുചി കാരണം ഒരു 10-20 എണ്ണം അറിയാതെ തിന്നു. ചതിച്ചല്ലോടാ കേശവന്റെ ഫലം ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അശാനെ. ഇതിനെന്തെങ്കിലും മറുവരുന്നുണ്ടോ? ഇല്ല, ഒരു നിവൃത്തിയില്ല. ഉള്ളത് വെച്ച് സമ്മാളിച്ചോ. സമാധാനമായിട്ട് ക്ലബിലുമെല്ലാം നമ്മളാണ് സംസാര വിഷയം. ആരെന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ. പിന്നെ നമ്മുടെ വിവാഹ കാര്യം പറയുമ്പോൾ വിജയന്താ ഒഴിഞ്ഞു മാറുത്? രാജു, ഞാൻ പലതവണ പറഞ്ഞു വിവാഹത്തെ പറ്റി സംസാരിക്കരുതെന്ന്. കാരണം? എനിക്കിഷ്ടമല്ലാത്തോണ്ട്. മേലാൽ ഇക്കാര്യം മിണ്ടിപ്പോരുത്. എന്നോട് യാതൊരു താല്പര്യം കാണിക്കാം. പ്രത്യേക താല്പര്യമൊന്നും ഇല്ലാത്തതുകൊണ്ട്. ലവിന്റെ കാര്യത്തിലും നിങ്ങളൊരു ബോറിനാണെന്ന് തോന്നുന്നല്ലോ. ഞാൻ സ്നേഹിച്ചിട്ടുള്ള പെൺകുട്ടികളിൽ ആരും എന്നെ സ്നേഹിക്കാതിരുന്നിട്ടില്ല. ഇപ്പോ ഒരു പെണ്ണുണ്ടായിരിക്കുന്നു. ഞാൻ രാജു നിങ്ങളുടെ പിന്നാലെ ചുറ്റിക്കറങ്ങിയത് കൊണ്ടാവണം. ആ മനുഷ്യനെ എനിക്കിഷ്ടമാണ്. നിങ്ങളും അവനും കൂടി എന്നെ കളിയാക്കിയത് എനിക്ക് ഓർമ്മയുണ്ട്. നിനക്ക് കാണാം ഞാൻ അവനെ എന്താ ചെയ്യാൻ പോകുന്നതെന്ന്. Thank you.
വിജി, നിങ്ങളെ ടീമിൽ നിന്ന് പുറത്താക്കിയിരിക്കുന്നു. ടേക്ക് ദി ഓർഡർ. നിന്നെ നീക്കം ചെയ്തതിൽ വിഷമമുണ്ട്. പക്ഷേ സ്പോർട്സിലും ഗെയിംസിലും ഡിസിപ്ലിനാണ് വലുത്. എന്നെ മത്സരത്തിൽ പങ്കെടുക്കാൻ അനുവദിക്കണം പ്ലീസ്. നോ, വെരി സോറി. സ്വർണ്ണ മെഡൽ കൂടി നേടാനുള്ള അവസരം നഷ്ടപ്പെട്ടതിൽ എനിക്ക് സങ്കടമുണ്ട്. ഞാനാണ് അതിന് കാരണക്കാരൻ. ഹേയ്, ഒരിക്കലുമല്ല. നമ്മൾ തമ്മിൽ കൂടുതൽ അടുത്തു. എന്നെ ടീമിൽ നിന്ന് പുറത്താക്കിയതിൽ ദുഃഖമുണ്ടെങ്കിലും രാജുവിനെ പരിചയപ്പെടാൻ കഴിഞ്ഞതിൽ എനിക്ക് സന്തോഷമുണ്ട്. ഇതോടെ നമ്മുടെ സ്നേഹബന്ധം കൂടുതൽ ഉറച്ചു. എന്റെ മകൾക്ക് ഒരു സ്വർണ്ണ മെഡൽ നേടാനുള്ള ചാൻസ് നഷ്ടപ്പെടുത്തി. Bloody fool! ഇതിന് ഞാൻ പകരം ചോദിക്കും. Daddy! Don't worry, my dear girl. നിന്നെ ടീമിൽ നിന്നും പുറത്താക്കിയ ആ ഇഡിയറ്റ് മാനേജറോട് പകരം ചോദിച്ചില്ലെങ്കിൽ ഈ എന്റെ പേര് മേലൊന്നല്ല. ഇരിക്കണം മിസ്റ്റർ രാജു, sit down. സ്പോർട്സും ലവും തമ്മിൽ എന്താണ് ബന്ധം? എന്റെ മകൾ അവൾക്ക് ഇഷ്ടമുള്ളവരെ സ്നേഹിക്കും. അത് അവളുടെ അവകാശമാണ്. ഈ തലമുറയിലെ ചെറുപ്പക്കാരെ അവർ ശരിക്കും മനസ്സിലാക്കിയിട്ടില്ല. ഞാനത് മാനേജറോട് പറഞ്ഞതാ. രാജു, എന്റെ മകൾ നിങ്ങളെ അവളുടെ ഫ്രണ്ടായി സെലക്ട് ചെയ്തതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. നിങ്ങൾക്ക് എപ്പോൾ എവിടെ വേണമെങ്കിലും പോകാം. എനിക്കതൊരു പ്രശ്നമേ അല്ല. എന്റെ ദുഃഖം, എന്റെ മകൾ ബാക്ക് സ്ട്രോക്കിൽ ഒരു റെക്കോർഡ് സൃഷ്ടിക്കുമായിരുന്നു. ഡാഡി രാജു വിഷമിക്കണ്ട, ഞാൻ ഇനിയും നീന്തും. എല്ലാ റെക്കോർഡുകളും ലംഘിച്ചുകൊണ്ട് ഞാൻ നീന്തും. അതെന്റെ അവസാനത്തെ നീന്തലായാലും എനിക്ക് ദുഃഖമുണ്ടാവില്ല. ഗ്രാജുവേഷൻ്റെയാണെന്ന് തോന്നുന്നു ചേച്ചി. ഗ്രാജുവേഷൻ എന്നാണ് വരുന്നതെന്ന് എഴുതിയിട്ടുണ്ടോ? ഇതെന്നാണ് വരില്ലേ? ചേട്ടന് സുഖമാണോ? അതെ. എന്റെ പേര് ഒന്നും ചോദിച്ചിട്ടില്ലേ? നിനക്ക് സുഖമാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ജാനു, നിനക്ക് കുറച്ച് വൃത്തിയെ ഡ്രസ് ചെയ്തൂടെ? അടുക്കളയിലായിരുന്നു. പക്ഷെ നീ അടുക്കളക്കാരിയല്ലോ, ആൾക്കാർ എന്ത് വിചാരിക്കും? എന്ത് വിചാരിക്കും? അമ്മാവും അച്ഛനും ശേഷം ഞാൻ നിന്നെ വിളിച്ചോണ്ട് വന്ന് അടുക്കളയിൽ നിർത്തിയിരിക്കുന്നു എന്നേ വിചാരിക്കും. നീ പോയി കുളിച്ച് വേഷമൊക്കെ ഒന്ന് മാറ്റി പോ. രാജ്യത്തിന് മറുപടി എഴുതുമ്പോൾ എന്റെ അന്വേഷണം കൂടി എഴുതിയേക്കണേ.
നമ്മുടെ വിവാഹം. വിവാഹമോ? അത് വേണ്ട. അതെന്ത്? ഒരു വിവാഹ ജീവിതം ഞാൻ ആഗ്രഹിക്കുന്നില്ല. പിന്നെ നമുക്ക് സ്നേഹിതരായിട്ട് കഴിയാം. വിവാഹം കഴിക്കാൻ രാജു മറ്റാരെങ്കിലും നോക്കിക്കൊള്ളൂ. വിജി അങ്ങനെ തീരുമാനിക്കാൻ കാരണം? ഒരു പെണ്ണിനെ സംബന്ധിച്ച് പല കാരണങ്ങളും കണ്ടേക്കാം. ഒരാണിനെ സംബന്ധിച്ചും കഴിഞ്ഞ കാലത്ത് പലതും സംഭവിച്ചു കാണും. ഈ തലമുറ പുറകോട്ട് നോക്കി ചികഞ്ഞു പെറുക്കുകയില്ല. വിജിക്ക് മറ്റൊരു തീരുമാനമില്ലെങ്കിൽ നമുക്ക് വിവാഹം കഴിക്കാം. അത് വേണ്ട രാജു. അത് വേണം. എനിക്ക് ഒരു സഹോദരി മാത്രമേ ഉള്ളൂ. ഞാൻ വിജയെ വിവാഹം കഴിക്കാൻ തീരുമാനിച്ച വിവരം അവർക്ക് എഴുതിയിട്ടുണ്ട്. വിവാഹം വേണ്ട രാജു. വിജിക്ക് എന്റെ ഭാര്യ ആയിരിക്കാൻ ഇഷ്ടമില്ലേ? മനസ്സിനെ വഞ്ചിക്കാതെ പറയൂ. എന്റെ ഭാര്യയാകാൻ മനസ്സില്ലേ? മനസ്സാണ്, അതിനുള്ള യോഗ്യത. എനിക്ക് എന്റെ മുന്നിൽ കാണുന്ന യോഗ്യത മതി. വിജിയുടെ കുടുംബത്തെ പറ്റി അന്വേഷിച്ചില്ല, സാമ്പത്തിക സ്ഥിതി തിരക്കിയില്ല, കഴിഞ്ഞകാല ജീവിതം അന്വേഷിക്കുന്നില്ല. എന്റെ ഭാര്യ ആകാമോ? തുറന്നു പറയൂ. തുറന്നു ഞാൻ ചിലത് പറയാം. അത് കേട്ടിട്ട് എന്നെ വിവാഹം കഴിക്കണമെന്ന് തീരുമാനിക്കുക. വിജിയുടെ കഴിഞ്ഞ കാലത്തെ പറ്റി എനിക്കൊന്നും കേൾക്കണ്ട. ഞാൻ തീരുമാനിച്ചു. വിജി, ആ കൈ എനിക്ക് തരുമോ? തരുമോ വിജി? വിജി, ഞാനും കുട്ടിക്കാലം മുതലേ രാജുവിനെ സ്നേഹിച്ചതാണ്. എന്ന് പറഞ്ഞാൽ പറ്റുമോ വത്സലെ? രാജു സ്പോർട്സിനും ഗെയിംസിനും ഒന്നാമനായി മോഡേൺ സൊസൈറ്റി ജീവിക്കുന്ന ഒരുവൻ ഒരു നാടൻ പെണ്ണിനെ കെട്ടണു എന്ന് പറഞ്ഞാ എങ്ങനെ മാറ്റാവന? അമ്മാവ് മരിച്ച ഉടനെ ഞാൻ അവളെ വിളിച്ചോണ്ട് വന്നതുകൊണ്ട് അവളുടെ ചേച്ചിയും നാട്ടുകാരും വിചാരിച്ചത് ഞാൻ അവളെ രാജുവിനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കുമെന്നാണ്. ഞാനും അങ്ങനെ തന്നെ ധരിച്ചു കാണും. നമ്മൾ അവക്ക് ചേരുന്നൊരു പയ്യനെ കണ്ടുപിടിച്ച് വിവാഹം കഴിപ്പിച്ചു കൊടുക്കണം. എനിക്ക് വല്ലാത്ത വിഷമമുണ്ട്. നീ വിഷമിച്ചാലും രാജു വിചാരിച്ചത് നടക്കും. ഇപ്പോഴത്തെ ചെറുപ്പക്കാരൻ നിനക്ക് അറിഞ്ഞുകൂടെ വത്സലേ? ജാനുവിന് ആശ കൊടുക്കുന്ന വിധത്തിലാണ് അവൻ ഇവിടെ ഉള്ളപ്പോ പെരുമാറിയിട്ടുള്ളത്. അവൻ കുറച്ച് ഫ്രീ ആയിട്ട് അവളോട് പെരുമാറിക്കാണും, അതുകൊണ്ട് വിവാഹം കഴിക്കണമെന്നുണ്ടോ? ആ, രാജു വരാൻ ഞാൻ എഴുതിയിട്ടുണ്ട്, അവൻ വരട്ടെ. ഇതാ പ്രസാദം. ഇന്ന് ചേട്ടന്റെ പെരുന്നാളല്ലേ, സാൻറ്റൈസർ നിൽക്കണ്ടേ? അതിനും ഉണ്ണാൻ അവനില്ലല്ലോ. എന്നാലും വെണ്ണമാണല്ലേ. നിന്റെ ഇഷ്ടം, പാൽപ്പായസം വെച്ചോളൂ. പിന്നെ അടുക്കളയിൽ അധികം ജോലിയും ചെയ്യണ്ട. പപ്പു ഇല്ലേ, അയാൾക്ക് കൂട്ടാൻ വെക്കാനൊന്ന് അറിഞ്ഞുകൂടാ. പറഞ്ഞു ചെയ്യിക്കണം. പാൽപ്പായസം ഞാൻ തന്നെ വെക്കും. പപ്പു ചേട്ടാ, ഞാനിന്ന് മലക്കറിയിൽ അരിഞ്ഞരികയുള്ളൂ, ബാക്കി ജോലികളെല്ലാം നോക്കിയോണം. പിന്നെ ഒന്ന് അരച്ച് ചേർത്ത് വേണം. ശരി. പിന്നെ ഒരു കാര്യം, അടുപ്പിലെ തീ എന്നെ കൊണ്ട് എരിയിപ്പിക്കരുത്. പണ്ട് കണ്ണുനീരം വന്നപ്പോഴേ ഡോക്ടർ പറഞ്ഞതാണ് അടുപ്പിലെ തീ എരിയിക്കരുത്. പിന്നെ ബാക്കി ജോലിയൊന്നും ഇല്ലല്ലോ. അത് കൊള്ളാം. വെള്ളം കോരണ്ടേ? പാത്രം കഴുകണ്ടേ? മുണ്ടലക്കണ്ടേ? ആ, ഇന്നെനിക്കൊരു പ്രത്യേക ജോലിയുണ്ട്. പാൽപ്പായസം വെക്കണം. പാൽപ്പായസം എന്ന് പറഞ്ഞപ്പോ വായയില് വെള്ളം വരുന്നു. കുഞ്ഞെ, പാൽപ്പായസത്തിന് ഞാൻ അരച്ചു തരാം. നല്ലൊരു പാചകക്കാരൻ വന്നിരിക്കുന്നു. ആ, ഞാൻ ഇതൊക്കെ മാറ്റിയിട്ട് വരാം. ഓ, എന്ത് വേണമെങ്കിലും. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ജാനുവിന്റെ ചേച്ചി വെറും നേഴ്സാണ്. എന്ത് ശമ്പളം കിട്ടാനാണ്?
അതുകൊണ്ട് അവർക്കൊരു കുടുംബം നടത്തണം. അവൾക്ക് നമ്മളല്ലാതെ വേറെ ആരുമില്ല. അവൾക്ക് നമ്മൾ മറ്റൊരു നല്ല വിവാഹം നടത്തി കൊടുക്കണം. എനിക്ക് എന്നോട് ചേരാവുന്ന പെൺകുട്ടിയാണ് ആവശ്യം. ഞാൻ വിവാഹം കഴിക്കാൻ ഉദ്ദേശിക്കുന്ന പെണ്ണ് സ്പോർട്സിലും ഗെയിംസിലും എല്ലാം സമർത്ഥയാണ്. ഈ കാര്യങ്ങളെല്ലാം ഞാൻ വളരെ നേരത്തെ ഇവളോട് പറഞ്ഞ രാജു. ജാനുവിനെ എനിക്ക് ഇഷ്ടമാണ്, പക്ഷേ എന്റെ ജീവിതം അവൾക്ക് മനസ്സിലാക്കാനേ പറ്റില്ല. വളരെ ശരിയാണ്. പക്ഷെ അവള് നിന്നെ സ്നേഹിക്കുന്നല്ലോ, എനിക്ക് അതാണ് വിഷമം. ഇത്തരം കാര്യങ്ങളെ കുറിച്ച് പ്രായോഗിക ബുദ്ധി വേണം മനസ്സിലെ. ചുമ്മാ പിടിച്ചോ. എന്നാലും ആ കൊച്ചന്റെ മുമ്പിൽ വെച്ച് എന്നെ കളിയാക്കി കളഞ്ഞല്ലോ കുഞ്ഞെ. അവിടെ ഒന്ന് വീമ്പളൊക്കെ എന്തിനാ? ആ ഞാൻ ഈ അടുക്കള പണിയെല്ലാം നിർത്തി മദ്രാസിൽ ഒരു കുക്കായിട്ട് പോകാൻ രാജു കുഞ്ഞിനെ കൊണ്ട് ശുപാർശ ചെയ്യാൻ വേണ്ടി നിന്നതാണ്. ആ ചാൻസും പോയി. ഇനി ഞാൻ എവിടെ പോകാനാണ്? ഞാൻ എങ്ങും പോകുന്നില്ല. വേണ്ട വേണ്ട, അത്രേ ഉള്ളൂ. ഞാൻ മേടിച്ചു തരാം, പോരെ. ആ കാര്യം ഒന്നും പറയാതിരിക്കാണ് കുഞ്ഞെ. അയ്യോ, അവനവിടെ കുക്കില്ലല്ലോ. എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് കുഞ്ഞ് ധരിച്ചു വെച്ചിരിക്കുന്നത്? പണ്ടേ ഊർക്കയില് ഒരു സായിപ്പുണ്ടായിരുന്നു. ആ സായിപ്പിനൊരു കുക്കുണ്ടായിരുന്നു. ആ കുക്ക് എന്റെ അപ്പൂപ്പനാണെന്നാണ് പറയുന്നത്. പക്ഷെ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. എന്നാലും ആ സായിപ്പിന്റെ ഫോട്ടോ കണ്ടാ എന്റെ അപ്പൂപ്പനാണെന്ന് പറയും. ആ സായിപ്പിന്റെ വേഷം കണ്ടാലുണ്ടല്ലോ, ഏത് പെങ്കൊച്ചുങ്ങളും കുഴഞ്ഞു പോകും. ഇതുവരെയുള്ളൂ കളസം, ഇതുവരെയുള്ളൂ കുളസം, ഒരു തൊപ്പി, അയാളുടെ മീശ ഒന്ന് കാണേണ്ടത് തന്നെയാണ് കുഞ്ഞ്. ആ സായിപ്പിനെ കുറിച്ച് രാജുവിട്ട് വരുമ്പോ ഞാൻ പറയാം. എന്താ ഇപ്പൊ സന്തോഷായോ? ഈ രാജേട്ടൻ രാജേട്ടൻ എന്ന് പറഞ്ഞ ആ രാജേട്ടൻ വിചാരിച്ച ഒരു ചുക്ക് നടക്കാൻ പോണില്ല. ആ കുക്കുണ്ടായിരുന്നല്ലോ, ആ സായിപ്പ്. ആ സായിപ്പിന്റെ മദാമ മരിച്ചപ്പോ ആ കുക്കിനെ മദാമയായിട്ട് ബ്രിട്ടാനിയ ലണ്ടനിലേക്ക് കൊണ്ടുപോയി. അറിയാവോ മദാമ കുക്കിന്റെ കൂടെ പോയെന്നാണോ അപ്പച്ചേട്ടൻ പറയുന്നേ? അതെനിക്ക് അറിയാൻ പാടില്ല. മദാമയുടെ സായിപ്പ് മരിച്ചപ്പോ കുക്ക് വേണോ മദാമ വേണോ എന്നായി. സായിപ്പില് അപ്പൂപ്പന് കുട്ടികൾ രണ്ടായി, ഭരിച്ചൊരൊറ്റ എറു കൊടുത്തു. ഈ സായിപ്പന്മാർക്ക് ഒരു വലിയ ദോഷമുണ്ട്. വിചാരിക്കുന്ന നടന്നല്ലി വെട്ടിവെച്ചങ്ങ് കൊല്ലും. അപ്പം പപ്പച്ചേട്ടനെ വെടിവെച്ച് കൊല്ലേണ്ടതാ. അയ്യോ, കുഞ്ഞു പറഞ്ഞ പോലെ എനിക്ക് ആപ്പാടെ തെറ്റി. അപ്പൂപ്പൻ മദാമയെ വീട്ടിൽ കൊണ്ടെന്ന് അറിവൊന്നും എനിക്ക്. ചുമ്മാ വാരി അടിക്കാതെ പോ, ജോലി നോക്ക്. നീ ഇപ്പോഴും ഊഞ്ഞാലെ ചില്ലാട്ടം പറക്കാറുണ്ടോ? ഇല്ല, നാട്ടിൽ നിന്ന് പോന്നതിന് ശേഷം ഞാൻ ഊഞ്ഞാലെ കണ്ടിട്ടില്ല. പിന്നെ ഈ ചേട്ടന്റെ വിവാഹം നിശ്ചയിച്ചെന്ന് നീ അറിഞ്ഞോ? ഞാൻ വിവാഹം കഴിക്കാൻ പോകുന്ന പെണ്ണ് കളികളിലൊക്കെ മത്സരിക്കും. ചേട്ടൻ വിവാഹം കഴിക്കുന്നത് എനിക്കിഷ്ടമല്ലേ. നിനക്കൊരു വിവാഹത്തെ പറ്റി ചേട്ടനും ചേച്ചിയും ആലോചിക്കുന്നത്. എനിക്ക് അടുക്കള ജോലിയുണ്ട്. സിനിമാ താരമാണ് ജയിക്കുന്നവർക്ക് ഷീൽഡ് കൊടുക്കുന്നത്. എങ്കിൽ ഞാൻ വരുന്നില്ല. അതെന്താ എന്റെ സൗന്ദര്യത്തിൽ ഏത് താരങ്ങളും ഒന്ന് കറങ്ങും, ആകെ കുഴപ്പമാകും. ഒടുവിൽ ഞാൻ എന്റെ പാറുക്കുട്ടിയെ ഉപേക്ഷിക്കേണ്ടി വരും. പാറുക്കുട്ടിയുടെ കാര്യത്തില് താൻ വിഷമിക്കണ്ട കേട്ടോ. പാറുക്കുട്ടിയുടെ കാര്യം ഞാനേറ്റു. പാറുക്കുട്ടിയുടെ കാര്യം ഞാനേറ്റു.
ഉയരത്തോടി ഇവന്റെ അച്ഛന്റെ ആഗ്രഹമായിരുന്നു ഇവനെ ഒരു വലിയ നീന്തൽപ്പാരമാക്കണമെന്ന്. വീട്ടിൽ വന്നാൽ അച്ഛനും മകനും ആഹാരം പോലും ഉപേക്ഷിച്ച് നീന്തലിനെ പറ്റി പറഞ്ഞോണ്ട്. ഇന്ന് അതൊക്കെ ഓർത്ത് കരയല്ലാതെ മറ്റെന്താ ചെയ്യുക? ഈശ്വരൻ ഞങ്ങൾക്ക് ഈ വിധി വെച്ചു. വിഷമിക്കാതിരിക്കും, ഞാൻ ഒന്ന് ശ്രമിച്ചു നോക്കട്ടെ. ആ കുട്ടിയുടെ പേരെന്താ? മധു. മധുവിന് നീന്താൻ അറിയാമോ? ഓ ഒന്ന് നീന്താമോ? രാജു, ആ കുട്ടി നീന്തുന്നത് കണ്ടോ? എന്താ അസൂയ തോന്നുന്നുണ്ടോ? മരിച്ചുപോയ സ്വിമ്മിംഗ് ചാമ്പ്യൻ മാധവൻകാരുടെ മകനാണ്. നമുക്കൊരു പിരിവെടുത്ത് ആ കുട്ടിയെ പ്രോത്സാഹിപ്പിക്കണം. അതൊക്കെ റിസ്ക്കാണ്, പണച്ചിലവാണ്. ഞാൻ പറയുന്ന കേട്ടാ മതി. നമുക്ക് ആ കോൺട്രാക്ടർ സുരേഷിനെ സമീപിക്കാം. അയാൾ ഒരു പിശുക്കനാണ്, അറുത്ത കൈക്ക് ഉപ്പുതേക്കാത്ത അരക്കൻ. അതിനൊക്കെ വഴിയുണ്ടെന്നേ. ഏത് പിശുക്കിനെയും ധാരാളിയാക്കാം. ജാനു എല്ലാ ദുഃഖങ്ങളും ഉള്ളിൽ ഒതുക്കിയാണ്. അവളുടെ മുഖം നോക്കാൻ പോലും എനിക്ക് കഴിയുന്നില്ല. അല്പ ദിവസം കഴിയുമ്പോ അവളെല്ലാം മറക്കും. ചേച്ചി ചേച്ചി, എനിക്ക് നാളെ തന്നെ പോണം. എന്റെ ടെന്നീസ് പ്രാക്ടീസ് എല്ലാം മുടങ്ങിയിരിക്കുകയാണ്. നാളെ തന്നെ നിങ്ങൾ രണ്ടുപേരും എന്റെ കൂടെ വരികയും വേണം. എന്റെ കാഷ്വല്യം എല്ലാം തീർന്നിരിക്കുക, എനിക്ക് വരാൻ പറ്റില്ല. എന്റെ ചേച്ചി വന്നാലും പോരെ. എന്നാലും മതി, ആ പെൺകുട്ടിയുടെ അച്ഛനുമായി രണ്ട് വാക്ക് സംസാരിക്കണം, അത്ര തന്നെ. എന്താ വല്ല പ്രേമലേഖനോ മറ്റോ ആണോ? ഫാഷൻ പരേഡിന്റെ ഇൻവിറ്റേഷനാ, രാജു വരുന്നു. അയ്യോ, അവിടെ എന്റെ പെമ്പിള്ളേരെ പ്രളയമായിരിക്കുമല്ലോ. ഭയപ്പെടണ്ട, പെമ്പിള്ളേര് മാത്രമല്ല ആമ്പിള്ളേരും ഉണ്ട്. അതിരിക്കട്ടെ, ആശാൻ എന്ത് പറഞ്ഞു?
ആശാൻ പറഞ്ഞ പുറത്ത് പറയാൻ കൊള്ളുകയല്ല, പ്രത്യേകിച്ച് നിന്നോട്. എന്നോട് പറയാൻ പറ്റാത്തത് ആശാൻ നിങ്ങളോട് പറഞ്ഞു. ആശാനെ, എന്നെ പ്രസവിച്ച എന്റെ അച്ഛനെ പറഞ്ഞാലും ശരി, എന്റെ ആശാനെ പറയരുത്. എന്റെ സത്യാവസ്ഥ ആശാൻ അല്ലാതെ ആരും പറഞ്ഞിട്ടില്ല. ഇട്ട് വിളിക്കാതെ കാര്യം എന്താണെന്ന് വെച്ചാ പറ. ഇനിയിപ്പോ അതിനെ പറ്റുള്ളൂ ലക്ഷ്മി, ഞാനത് എങ്ങനെ നിന്നോട് തുറന്നു പറയും. ആശ ഒടുവി പറഞ്ഞ കാര്യം ആലോചിക്കുമ്പോഴാണ് എന്റെ തന്നരം കാണുന്നുണ്ടെങ്കിൽ. അയ്യോ, നിന്റെ തന്നരം കാണുന്നതിനേക്കാൾ നല്ലത് ആശാൻ പറഞ്ഞ കാര്യങ്ങൾ തുറന്ന് പറയും. ഞാൻ ഈ ദയനീയ അവസ്ഥയിൽ അങ്ങ് തുടരുകയും ചെയ്യുന്ന ഭേദം ആശാൻ പറഞ്ഞതിനെ കേൾക്കണോ? ഇനി ഉള്ളത് കൊണ്ട് സമാളിക്കാൻ പറഞ്ഞു. ഇത്രയുള്ള കാര്യം സാരമില്ല, നാളെ ഞാൻ ആശുപത്രി പോയിട്ട് വരുമ്പോ ഇതിന് മറുപടി കൊണ്ട് തരാം. രാജു, എനിക്ക് മാപ്പ് തരൂ. എന്തിന്? വിവാഹം നിശ്ചയിച്ചപ്പോഴെങ്കിലും ഞാൻ എല്ലാം തുറന്നു പറയേണ്ടതായിരുന്നു. കഴിഞ്ഞ കാലത്തെ പറ്റി ഒന്നും പറയണ്ടെന്ന് പറഞ്ഞത് ഞാനാണ്. പക്ഷേ ആ കഴിഞ്ഞ കാലം ഇത്ര വലുതായിരിക്കുമെന്ന് ഞാൻ ഉദ്ദേശിച്ചിരുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് രാജു അറിയണ്ടെന്ന്. എങ്കിലും ഞാൻ അറിയിക്കേണ്ടതായിരുന്നു. കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു, നീ എല്ലാം മറന്നേക്കൂ. എനിക്കും അതേ പറയാനുള്ളൂ. നാം തമ്മിൽ ഒരിക്കലും ഇനി ബന്ധപ്പെട്ടുകൂടാ. സ്പോർട്സ് ഫീൽഡ് ഞാൻ വിടുകയാണ്. നമ്മുടെ വിവാഹമോ വേണ്ടെന്ന് വെച്ചു. സ്പോർട്സും പ്രേമവുമായി ഒരിക്കലും നമ്മൾ ബന്ധപ്പെടുത്തരുത്. നമ്മൾ ഈ മത്സരത്തിൽ പങ്കെടുത്തില്ലെങ്കിൽ അത് നമ്മൾ സ്റ്റേറ്റിനോട് ചെയ്യുന്ന ഒരു ചതിവ് കൂടിയായിരിക്കും. അതുകൊണ്ട് വിജി, നമുക്ക് ഈ മത്സരത്തിൽ പങ്കെടുക്കണം. രാജു, ഐ എം റിയലി സോറി, പ്ലീസ് ലീവ് മീ അലോൺ. എന്ത് സംഭവിച്ചു? ഒന്നും സംഭവിച്ചില്ല. പെട്ടെന്നുണ്ടായ ഈ മാറ്റത്തിന് കാരണം? ഒന്നുമില്ല. ഒന്നുമില്ലെന്ന് പറഞ്ഞാൽ ഞാനത് വിശ്വസിക്കുന്നില്ല. പറയൂ വിജി, എന്താണ് കാരണം? ഒന്നുമില്ലെന്ന് പറഞ്ഞില്ലേ? വിജി, എന്നെ വിട്ടിയാക്കാതെ. പ്ലീസ് ലീവ് മീ അലോൺ. ദയവ് ചെയ്ത് എന്നെ ശല്യപ്പെടുത്താതെ. ഓ, ഞാനിപ്പോ ഒരു ശല്യമായി തീർന്നല്ലേ. വിജി പറയൂ, എന്താണ് ഈ മാറ്റത്തിന് കാരണം? പറഞ്ഞു തീരുന്നുണ്ടോ? തീർച്ചയായും. എന്നാൽ എനിക്കിപ്പോ മനസ്സില്ല പറയാൻ. വിജി, എനിക്ക് എന്റെ സത്യാവസ്ഥ അറിയണം. സത്യാവസ്ഥ ഞാൻ അറിയിക്കാം.
എനിക്ക് രാജു ഒരു സത്യപ്രതിജ്ഞ നൽകിയാൽ. സത്യപ്രതിജ്ഞയോ? അതെ, രാജു എന്നെ വിവാഹം കഴിക്കില്ലെന്ന് സത്യം ചെയ്യണം. വേണ്ട, എനിക്കത് അറിയണ്ട. അറിയണം, രാജു പോകരുത്. അറിയണ്ടെന്ന് പറഞ്ഞില്ലേ? രാജു, രാജു. എന്താ രാജു മരോട്ടിക്കാതെ നിന്ന കാക്കിയ പോലെ? എന്റെ മനസ്സിനൊരു സ്വസ്ഥതയും കിട്ടുന്നില്ല ജോണി. അതെങ്ങനെയാ? ഞാൻ അന്നേ പറഞ്ഞില്ലേ അവള് പഴയാണെന്ന്? ദയവു ചെയ്ത് നീ എന്നെ ശല്യപ്പെടുത്താതെ. ഞാൻ എല്ലാം മറക്കാൻ ശ്രമിക്കുകയാണ്, പക്ഷേ സാധിക്കുന്നില്ല അല്ലേ? എടാ രാജു, നീ എന്തിനാ ഈ വിളിപ്പിൽ നോക്കുന്നത്? ഏതോ ഒരു ദുഷ്ടൻ ആ പാവം പെൺകുട്ടിയെ വഞ്ചിച്ചതല്ലേ? ഞാൻ അവളുടെ പേരിൽ ഒരു തെറ്റും കാണുന്നില്ല. ഓ, തുടങ്ങിയല്ലോ എന്റെ വേദാന്തങ്ങൾ. എനിക്ക് അവളോട് ഒരു വെറുപ്പും തോന്നുന്നില്ല. നീ ഈ ലോകത്തൊന്നും ജീവിക്കേണ്ടവനല്ലടാ. ഏത് ലോകത്തിൽ ജീവിച്ചാലും എനിക്ക് എന്റേതായിട്ടുള്ള ചില തീരുമാനങ്ങളുണ്ട്. അപ്പൊ നീ ഒരു കാര്യം ചെയ്, നീ നിന്റെ ലോകമായിട്ട് ഇവിടെ കഴിഞ്ഞോ, ഞാൻ എന്റെ ലോകത്തേക്ക് ഒന്ന് പോയിട്ട് വരാം. ഞാൻ വിജയപ്പറ്റി തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നമ്മളൊരു തീരുമാനത്തിലെത്തിയല്ലോ. ആ തീരുമാനത്തിൽ നിന്ന് ഞാൻ അല്പം പുറകോട്ട് മാറുകയാണ്. രാജുവിന്റെ ഇഷ്ടം. ഞാൻ വിജയ വിവാഹം കഴിക്കാൻ വീണ്ടും തീരുമാനിച്ചു. അപകടം പിടിച്ച തീരുമാനം, ഇന്ന് ഞാനതിന് സമ്മതിക്കില്ല. ഒരു വിവാഹമോചനം നേടിയ സ്ത്രീയെ ഒരു പുരുഷൻ വീണ്ടും വിവാഹം കഴിക്കില്ലേ? ആ മനോഭാവമാണ് എന്റേത്. മറ്റൊരു പുരുഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സ്ത്രീയെ സ്നേഹിതയാക്കുവാൻ ഒരു യുവാവിന് കഴിയും. ഭാര്യയാക്കിയാൽ അയാളുടെ മനസ്സിന് എന്നും സ്വൈരക്കേടായിരിക്കും. ഞാൻ എല്ലാം ആലോചിച്ചു, അവസാനം തീരുമാനിക്കുകയും ചെയ്തു. ചെറുപ്പത്തിന്റെ ചാവല്യം. ഞാൻ ആ പുരുഷനെ സ്നേഹിച്ചതല്ല, പ്രകൃതി പുരുഷന് വഴങ്ങി. ഇപ്പോൾ ഒരു അമ്മയുടെ വികാരം എന്നിൽ വളർന്നു വരികയാണ്. അത് മറന്നേക്കൂ. നമ്മുടെ വിവാഹത്തിൽ വരുമ്പോൾ ആ കുഞ്ഞിനെയും കൊണ്ടുവരാൻ ഞാൻ ചേച്ചി കഴുതാം. ചാച്ചു. ചേച്ചി, എന്തൊരു നാണക്കേടായി! മനുഷ്യന് അഭിമാനം വേണ്ടേ? വെറും കറവ് പശുവിനെ വാങ്ങുന്ന സന്തോഷത്തോടെ പ്രസവിച്ചൊരു പെണ്ണിനെ കല്യാണം കഴിക്കാൻ സംഭവിച്ചിരിക്കുന്നത്. സാർ, ചായ കൊണ്ടുപോകാൻ. എന്റെ ചായ? അയ്യോ, ഇത് ചായയല്ല, കാപ്പിയാണ് സാർ. കൊണ്ടുപോകാൻ എന്നോട് പറഞ്ഞു. എന്ത് തീരുമാനിച്ചു? എന്ത് തീരുമാനിച്ചു എന്ന് പറഞ്ഞാൽ ചായ സാറിന് കൊണ്ടുവന്ന് സാറിന് ഇഷ്ടം. നിന്നോടാ ചോദിച്ചത്, എന്ത് തീരുമാനിച്ചു? നമ്മൾ എന്ത് തീരുമാനിച്ചാലും രാജു വിവാഹം നടത്തും. എനിക്ക് ആദ്യം ഉണ്ടായിരുന്ന വിഷമം ഇപ്പോഴില്ല. ജാനുവിന് അവനെ വിവാഹം കഴിക്കേണ്ടത് പറഞ്ഞു. അവളാണ് അന്തസ്സുള്ള പെണ്ണ്. വിവാഹത്തിന് നമുക്ക് പോകണ്ട. പോണം. ഞാൻ വരില്ല. വന്നേ ഒഴിക്കൂ. എനിക്ക് ആകെയുള്ള ഒരു സഹോദരനാണ്, അവന്റെ വിവാഹത്തിന് നമുക്ക് പങ്കെടുക്കണം. അവനില്ലാത്ത നാണക്കേട് നമുക്കെന്താണ്? കഷ്ടം. നിനക്ക് കൂടുതൽ ഇഷ്ടം അച്ഛനോടോ അമ്മയോടോ കുഞ്ഞുമ്മയോടോ? നിന്റെ അമ്മ നൈറ്റ് ഡ്യൂട്ടിക്ക് പോകുമ്പോ ഞാനല്ലേടാ നിന്നെ നോക്കുന്നത്. നീ എത്ര പ്രാവശ്യം എന്റെ കൂടെ കിടന്ന് പെടുത്തിരിക്കുന്നു അറിയോ? ആ നിങ്ങൾ കൊച്ചിനെ പഴിപറയുന്നതല്ലേ? സമ്മതിച്ചു. നിന്റെ അനുഭവം വെച്ച് പറയുന്നില്ലയോ, ആ ഒരൊറ്റ സൽസ്വഭാവം കൊണ്ട് മാത്രമാണ് ഞാൻ തന്നെ വിവാഹം കഴിച്ചു. പിന്നെ സാമ്പാർ വേണോ പരിപ്പ് വേണോ? സാമ്പാർ മതി. സാമ്പാറിനാണ് വേറെ മലക്കറി പോയി വാങ്ങിക്കണം. ആണ്ട് കിടക്കണം. കേശവൻ, എനിക്ക് ചേച്ചിയും ചേട്ടനും ചോറ്റാനിക്കര പോയിരിക്കുകയാണ്. നാളെ വരികയുള്ളൂ. പപ്പേട്ടാ, രാജുവേട്ടന് സുഖമാണോ? സുഖമാണ്, എഴുത്തുമുണ്ട്. കുഞ്ഞെ, നിന്നിൽ നിന്ന് എനിക്ക് ഒന്നും ഒളിച്ചു വെക്കാനില്ല. ഈ കുഞ്ഞിന്റെ അമ്മയെയാണ് രാജൻകുഞ്ഞ് വിവാഹം കഴിക്കാൻ തീരുമാനിച്ചത്. എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെ രാജൻകുഞ്ഞ് തീരുമാനിച്ചു കഴിഞ്ഞു. കുഞ്ഞിനെയും കൊണ്ട് ചെല്ലാൻ രാജൻകുഞ്ഞ് എഴുതിയിരിക്കുന്നു. അയ്യോ, ഈ കുഞ്ഞിനെ കൊണ്ടുപോകരുത്, ഞാനിവിനെ തരില്ല എന്ന് പറഞ്ഞ പറ്റുമോ ജാനു? അവൾ പ്രസവിച്ച കുഞ്ഞല്ലേ? ആ സ്ത്രീ കളഞ്ഞിട്ട് പോയപ്പോൾ ഞാനല്ലേ കുഞ്ഞിനെ വളർത്തിയത്? കാര്യം ശരിയാണ്. കുഞ്ഞിനെ സ്നേഹിക്കുന്നതും കുഞ്ഞ് സ്നേഹിക്കുന്നതും നിന്നെയാണ്. കൊച്ചമ്മക്ക് ഇവിടെ വന്ന് നിന്റെ മുഖത്ത് നോക്കി ഈ കാര്യം പറയാനുള്ള വിഷമം കൊണ്ടാണ് എന്നെ പറഞ്ഞത്.
ഞാൻ ഈ കാര്യത്തിൽ നിസ്സഹായനാണ്. ഞാൻ ഈ കുഞ്ഞു വലിയ നിലയിൽ വളരും. ഞങ്ങൾ പാവങ്ങളാണ്, ഞങ്ങൾക്ക് സ്നേഹം മാത്രമേ കൊടുക്കാനുള്ളൂ. കുഞ്ഞിനെ കൊണ്ടുവയ്ക്കുള്ളൂ. ചേച്ചി വരുമ്പോ എല്ലാം സമാധാനിപ്പിച്ചുകൊള്ളാം. നാശം, ഇതെന്തൊരു കരച്ചിലാണ്. അപ്പൊ വേഗം പോയി ജാനുവിനെ വിളിച്ചോണ്ട് വരൂ. ആ ഞാനിപ്പൊ പോയി വിളിച്ചോണ്ട് വരാം. കുഞ്ഞിനെ ഇവിടെ നിർത്തിയിട്ടുണ്ട്, കുഞ്ഞിനെ നോക്കിക്കോളെ. ജാനു വരുന്നു, വേഗം വീട്ടിലേക്ക് വരും. ആ കുഞ്ഞു നിർത്താതെ കരയാണ്, ഒന്നും കഴിക്കുന്നില്ല. എന്റെ പൊന്നു ജാനു, സംശയിക്കാതെ ആ കുഞ്ഞിനോർത്തിട്ടെങ്കിലും വരും. ജാനു നീ വളർത്തിയ കുഞ്ഞല്ലേ, വരും ജാനു. ജാനുവിനെ കൂടി മദ്രാസിൽ കൊണ്ടുപോകാതിരുന്ന നമ്മൾ വിഷമിച്ചു. അവൾ വരുമെന്നില്ല. ഞാൻ നിർബന്ധിച്ചു പറഞ്ഞാൽ അവൾ വരാതിരിക്കില്ല. നമുക്ക് ഇന്ന് തന്നെ പുറപ്പെടണം. ശരി, നിന്റെ ഇഷ്ടം. ചേച്ചിയും ചേട്ടനും. കുഞ്ഞ് കരഞ്ഞ് ബഹളം കൂട്ടാതിരിക്കാൻ വേണ്ടി ഞാൻ ജാനുവിനെയും കൂട്ടിക്കൊണ്ടുവന്നിട്ടുണ്ട്. എന്നിട്ട് ജാനു അവിടെ? അവള് കുഞ്ഞിനെയും കളിപ്പിച്ച് പുറത്ത് നിൽക്കുകയാണ്. ചേട്ടൻ എന്താ ഒന്നും മിണ്ടാത്തത്? മിണ്ടണ്ട സമയം കഴിഞ്ഞതുകൊണ്ട്. എപ്പോഴാണ് വിവാഹം? നാളെ രാവിലെ 10 മണിക്കാണ്. ഇവിടുത്തെ സ്വിമ്മിംഗ് ക്ലബ്ബുകാരാണ് എല്ലാം അറേഞ്ച് ചെയ്തത്. ജാനു പുറത്ത് നിൽക്കുകയാണ്. അവൾക്ക് നിന്റെ മുമ്പിൽ വരാൻ വിഷമം കാണും. ഞാൻ പോയി വിളിച്ചോണ്ട് വരാം. ഞാൻ എന്താ പുറത്ത് നിൽക്കുന്നത്? പുറത്ത് നിൽക്കാമെന്ന് വിചാരിച്ചു. ഇവന്റെ പേരെന്താണ്? ഓമനക്കുട്ടൻ. ഓ, പഴഞ്ചൻ പേരാണല്ലോ. മാറ്റിയിടാമല്ലോ. ജാനുവിന് എന്നോട് അസുഖം തോന്നരുത്. എനിക്കെന്തിനാ ചേട്ടനോട് അസുഖം തോന്നേണ്ടത്? എനിക്ക് മറ്റൊരു സ്ത്രീയെ വിവാഹം കഴിക്കേണ്ടി വന്നു. നിങ്ങളുടെ ജീവിതം സന്തോഷം നിറഞ്ഞതാവട്ടെ, ഐശ്വര്യമുണ്ടാവട്ടെ. ഈ കുഞ്ഞിനെ ഇവന്റെ അമ്മയെ ഏൽപ്പിച്ചേക്കൂ, നേരത്തെ ഒന്ന് ഇണങ്ങിക്കൊള്ളട്ടെ. ശരിയാണ് ജാനു പറഞ്ഞത്, നമുക്ക് ഇവനെ ഇപ്പോൾ തന്നെ ഏൽപ്പിച്ചേക്കാം. ജാനുവിടെ വരൂ. ഞാൻ വരുന്നില്ല, രാജുട്ടൻ നിന്നെ ഏൽപ്പിച്ചാൽ മതി. വിജയുടെ കുഞ്ഞ്. ഓ മൈ ഡിയർ ഗ്രാൻഡ്സൺ, മൈ ഗ്രാൻഡ്സൺ, മൈ ഡിയർ ബോയ്, മൈ ഡിയർ ബോയ്. മോളെ വിജി, വിജി. ഓ മൈ ഡിയർ ഗ്രാൻഡ്സൺ, മൈ ഡിയർ ബോയ്, മൈ ഡിയർ ബോയ്. മിടുക്കൻ മിടുക്കൻ മിടമിടുക്കൻ. രാജു, ഞാൻ സ്വിമ്മിങ്ങിനെ കുറിച്ച് ഒരു ആർട്ടിക്കിൾ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. വെസ്റ്റ് ജർമ്മനി, ജപ്പാൻ, ഓസ്ട്രേലിയ, ഇവിടങ്ങളിലൊക്കെ 8 hours പ്രാക്ടീസ്. എത്ര? 8 hours. വെരി കറക്റ്റ്, വെരി കറക്റ്റ്. മോളെ ഇതാ നിന്റെ കുഞ്ഞ്. പോടാ അമ്മയുടെ അടുത്തേക്ക് പോ. വിജി എമോഷണൽ ആയിരിക്കുന്നു, ദാറ്റ്സ് നാച്ചുറൽ. പിന്നെ ഞാൻ എന്തോന്നാ പറഞ്ഞുകൊണ്ട് വന്നത്? ഫ്രീ സ്റ്റൈലിൽ ആരുടെ റെക്കോർഡാ? സാർ, വീട്ടിൽ ചേച്ചി കാത്തിരിപ്പുണ്ടാവും, ഞാൻ പോയിട്ട് വരാം. ഓ യെസ്, ഓ യെസ്, നോ പ്രോബ്ലം, നോ പ്രോബ്ലം, നോ പ്രോബ്ലം. ഹായ്, മോനെ കരയില്ലേ, മോന്റെ അമ്മയില്ലടാ. നോക്കി ഇവിടെ നോക്കി. ഹായ്, അല്ല കുഞ്ഞമ്മയല്ല, മോന്റെ അമ്മയല്ലേ. നോക്കി, കരയില്ല മോനെ, നല്ല കുട്ടിയല്ലേ നീ. ഓ ബോണ്ട.
മനോഭാവം മനസ്സിലാക്കാൻ കഴിയുന്നില്ല. കുട്ടനാരെ എന്തോ ഡാഡി എവിടെ പോയി? സാറ് കല്യാണത്തിന് മന്ത്രിമാരും എം എൽ എമാരെയും ക്ഷണിക്കാൻ വേണ്ടി പോയിരിക്കണം. വരുന്ന വഴിക്ക് ക്ലബിലും കൂടി കയറിയിട്ടെ വരുള്ളൂ എന്ന് പറഞ്ഞു. കരയില്ല മോനെ, കുഞ്ഞു നിർത്താതെ കരയുന്നു. രാജുവിന്റെ വീട്ടിൽ ഏൽപ്പിച്ചിട്ട് വരാം. എന്താ വിജി, കുഞ്ഞു നിർത്താതെ കരയുന്നു? പരിചയമില്ലാത്താണ്, സാരമില്ല. കുഞ്ഞിനെ ഞാൻ അപ്പുറത്തോട്ട് കൊടുത്തിട്ട് വരാം. വിജി പോരുതേ. ജാനു, പിന്നെ വിജിയുടെ വന്ന സ്ഥിതിക്ക് ചേട്ടന് അനുഗ്രഹം മേടിച്ചിട്ട് പോയാൽ മതി. അയ്യോ, അതൊക്കെ നാളെ മതി രാജു, ഡാഡി വീട്ടിലില്ല. പ്ലീസ് ഞാൻ പോട്ടെ. നോ, പറയുന്നനുസരിക്കും. പിന്നെ വളരെ ഭയഭക്തിയോടുകൂടി വേണം, ചേട്ടനൊരു മുൻകോപക്കാരൻ. വരൂ. ചേട്ടാ, ഞാൻ വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടി. എന്താ കുട്ടി ഇത്?
വിജിക്ക് എന്ത് പറ്റി? ആ എനിക്കറിയാം. ഹലോ ഹലോ, എനിക്ക് നിങ്ങളെയല്ല വേണ്ടത്, നിങ്ങളുടെ ചേച്ചിയുടെ ഭർത്താവിനെ, എന്നെ നീന്തൽ പഠിപ്പിച്ച ഗുരുവിനെ. കൊടുക്കൂ ഫോൺ. ചേട്ടാ. യെസ് മോഹൻ. ഒരു കാര്യം മാത്രം നിങ്ങളോട് പറയാനായിരുന്നു. നിങ്ങളാണ് എന്നെ നീന്തൽ പഠിപ്പിച്ചത്. നീന്താൻ ഞാനിപ്പോൾ അതിവിദഗ്ധയാണ്, അത് നിങ്ങൾ കാണണം. എന്റെ മാസ്റ്റർ അവസാനമായി ഒന്ന് കാണണം. ഉടനെ മെറീന ബീച്ചിലേക്ക് വരും. എന്തു പറഞ്ഞു വിജി? എന്തു പറഞ്ഞു? എന്തു പറഞ്ഞെന്ന് പറയൂ. വിജിയുടെ നീന്തൽ കാണാൻ കടപ്പുറത്തേക്കല്ല. ഹലോ ഹലോ, നിങ്ങളെ കണ്ടപ്പോ വിജി ഇറങ്ങിപ്പോയി. വീട്ടിലെത്തി അവള് നിങ്ങൾക്ക് ഫോൺ ചെയ്തു. എന്താ അതിന്റെ കാര്യം? എനിക്കറിയാം. നീന്തല് കാണാൻ കടപ്പുറത്ത് വരാൻ പറഞ്ഞത് എനിക്കറിയാൻ പാടില്ലെന്നേ. നാശമായത് ഇവിടെ ഒരു ചോദ്യം. ഇപ്പൊ തന്നെ അത് പോയുള്ളൂ. രാജിക്കുഞ്ഞു വന്നാൽ കൊടുക്കാൻ പറഞ്ഞിട്ട് ഒരു എഴുത്ത് തന്നിട്ടുണ്ട്. പിടിച്ചോളൂ. രാജു, എന്റെ കുട്ടിയുടെ അച്ഛൻ നിങ്ങളുടെ ചേച്ചിയുടെ ഭർത്താവാണ്. എന്നെ രക്ഷിച്ച നല്ലവളായ ചേച്ചിയുടെ കുടുംബ ജീവിതം ഞാൻ ജീവിച്ചിരുന്നാൽ തകർന്നു പോകും. എന്റെ കുട്ടിയെ നിങ്ങളും ജാനുവും കൂടി വളർത്തണം. വിജിക്കുഞ്ഞ് നീന്താനാണെന്നും പറഞ്ഞതാ ഇപ്പൊ തന്നെ പോയേ ഉള്ളൂ. അതെന്താ പതിവില്ലാത്ത നേരത്തെ അവൾ നീന്താൻ പോയത്? ആ നീന്തട്ടെ നീന്തട്ടെ. സാറേ സാറേ, എന്താണോ കമ്പിത്തവാൻ? കൺഗ്രാജുലേഷൻസ് കൺഗ്രാജുലേഷൻസ്. എടോ
എന്റെ മകൾക്ക് ധീരതയ്ക്കുള്ള സ്വർണ്ണ മെഡൽ കിട്ടിയിരിക്കുന്നു. കം ഓൺ കം ഓൺ. Thank you.